നിരാശകളൊന്നും എല്ലാവരെയും കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സോ എല്ലാവരെയും കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ഗോഡ്. കർത്താവിന്റെ മേശയിലൂടെ നമ്മൾ അടുത്തൊരുക്കാം സ്തോത്രം. അത് നിരാശ നമുക്ക് വലിയ അനുഗ്രഹമായി തരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഇമ്പോർട്ടൻസും എന്തിനാണ് സ്വതന്ത്രം നമുക്ക് പൂർണ്ണമായിട്ട് അറിയാം. സ്വത നമ്മളെ ആരും പഠിക്കുന്ന ആവശ്യമില്ലെങ്കിലും അറിയാവുന്ന വാക്കുകളാണെങ്കിലും സ്വതം ചില കാര്യങ്ങൾ നിരാശ ചിന്തിച്ച് സ്വതന്ത്രത കടന്നുപോകാൻ ദൈവത്തിൽ മത്തായി സുവിശേഷം, അതുപോലെ സുവിശേഷം, ഗ്ലൂക്കോസിന്റെ സുവിശേഷം, മൂന്ന് സുവിശേഷങ്ങളിൽ സ്വതന്ത്ര ഭാഗമായി യേശു ക്രിസ്തുവിന്റെ ഈ കർത്താവിന്റെ മേശയെക്കുറിച്ച് സ്വതന്ത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വതം അവിടെ എല്ലാം സ്വതന്ത്രമൊക്കെ മത്തായി സുവിശേഷത്തിൽ പ്രാപിക്കാൻ ഏഴാം വാക്യം, മക്കോസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം മുതൽ, അതുപോലെ ഗ്ലൂക്കോസ് സുവിശേഷം 27 അധ്യായത്തിന്റെ 7 മുതൽ 30 വരെ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാം കഥാവിന്റെ മേശയെ കുറിച്ചുള്ള വലിയ പ്രാധാന്യം അവിടെ രേഖപ്പെടുത്തിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. നമുക്കറിയാം സ്വതന്ത്ര ഭാഗം ഇത് യേശുവിന്റെ മേശയാണ്, കഥാവിന്റെ മേശയാണ്. ഹല്ലേലൂയാ. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ചു മുന്നോട്ട് പോകുവാൻ ശ്രമപ്പെടുക. ഗ്ലൂക്കോസ് സുവിശേഷം 22 അധ്യായത്തിന്റെ 19 വാക്യം, ഗ്ലൂക്കോസ് സുവിശേഷം 22 അധ്യായത്തിന്റെ 19 വാക്യം. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നോക്കി അവർക്ക് കൊടുത്തു. യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി നോക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ കമാൻഡ് കൽപ്പനയാണ്. രണ്ട്, ഇത് ഓർമ്മയ്ക്കായി ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. യേശുവിന്റെ ഒന്ന്, യേശുവിന്റെ കൽപ്പനയാണ്. രണ്ട്, ഇത് ഓർമ്മയ്ക്കായിട്ട്. ഇവിടെ എന്താണ്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയാ. നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 22 അധ്യായത്തിന്റെ 15 വാക്യം വായിക്കുന്നത് കാണാം. അതിന്റെ 15-16 വാക്യം വായിക്കും. എന്താണ്? ദൈവോട് വ്യക്തമാക്കുവാനിടയായി. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചിത്രം എന്താണ്? കഷ്ടാനുഭവത്തിന്റെ ഭാഗമാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ 15-16 അനുഭവിക്കും മുൻപേ ഈ പെസക നിങ്ങളോട് കൂടെ കഴിപ്പം വാഞ്ചിയോട് ആഗ്രഹിക്കുന്നു. പ്ലീസ് ഗോ. കർത്താവിനെ അറിയാവുന്ന കർത്താവിന്റെ കഷ്ടത എത്രമാത്രമാണ്. പ്ലീസ് ഗോ. വരാൻ പോകുന്ന കഷ്ടത്തെ കുറിച്ച് എത്രമാത്രം വലിയ കഷ്ടപ്പാടാണ് കർത്താവ് അനുഭവിക്കാൻ പോകുന്നത് യേശുവിന് അറിയാവുന്നു. പ്ലീസ് ഗോ. അവിടെ ഇരിക്കുന്ന ഇത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പ്ലീസ് ഗോ. അപ്പൊ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായിട്ട് അവസാനമായിട്ട് ആചരിച്ചത് പ്രശകാ സമയം നമുക്കറിയാം. പ്ലീസ് ഗോ. അവസാനമായിട്ടാണ് ആചരിച്ചത്. ഇനിയിപ്പോൾ ഭൂമിയിലെ കഴിക്കത്തില്ലെന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുവാനിടയായി. പ്ലീസ് ഗോ. നമുക്കറിയാം എന്താണ് 3 പ്രാവശ്യം കർത്താവിനെ തള്ളിക്കളയുവാനിടയായി. കോഴി കോഴി സ്വന്തം നമുക്കറിയാം. പ്ലീസ് ഗോ. അപ്പോൾ യേശുവിന്റെ സ്വന്തം എന്താണ്? പല കഷ്ടതയിലൂടെ കടന്നിരുവാനായിട്ട്, അല്ലെങ്കിൽ കൃഷിക്കടത്തിലൂടെ കടന്നിരുവാന പല മുഖാന്തരങ്ങളും സ്വന്തം എന്താണ് ദൈവദേശം നമ്മൾ വായിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അതെല്ലാം തരണം ചെയ്താണ് സ്വന്തം എന്താണ് കർത്താവ് യേശു കഷ്ടത്തിലോട്ട് കടന്നിരുവാനിടയായി. പഴയ ദൈവത്തോടെ നമ്മൾ കടന്നിരുന്നു നമുക്കറിയാം. സ്വന്തം പുറപ്പാട് പുസ്തകം 11 അധ്യായത്തിന്റെ 1-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിന്റെ 16 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നതിന്റെ സ്വന്തം പ്രസംഗയാണ്. ജൂയിഷിന്റെ പ്രത്യേകമായ സ്വന്തം വരുന്നാളാണ് പ്രസംഗ. ഹല്ലേലൂയ. സ്വന്തം എന്താണ്? ഈജിപ്തിൽ നിന്ന് സ്വന്തം അവരെ അടിമ മുഖത്തിൽ നിന്ന് അവരെ വിടുവിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്വന്തം എന്താണ് സ്വന്തം പ്രസാദിപ്പിക്കുവാൻ വേണ്ടി കർത്താവ് പറഞ്ഞ കൽപ്പന പ്രകാരം അങ്ങ് സ്വന്തം യഹൂദന്മാരെ പ്രസംഗ ആചരിക്കുവാനിടയായി. സ്വന്തം ഹല്ലേലൂയ. അമിശ്വതം അതേ പ്രസംഗയുടെ ഒരു മോഡൽ തന്നെയാണ് സ്വന്തം യേശു എന്ത് തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ച് മാളികമുറയിലിരുന്ന് ആ യേശുദ പ്രസംഗ ആചരിക്കുവാനിടയായി. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ സ്വന്തം യേശു അനുസരിക്കുവാനിടയായി. ദൈവം പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, പഴയ ദൈവത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്വന്തം യേശു എന്താണ് നിവർത്തിക്കുവാൻ വേണ്ടി ഭൂമി കടന്നു വരികയും അത് സ്വന്തം തന്നെ ശിഷ്യന്മാരുമായിട്ട് നിവർത്തിക്കുവാനിടയാകുകയും ചെയ്തു. സ്വന്തം ഹല്ലേലൂയ. നമുക്കറിയാം യേശു ക്രിസ്തു മരിക്കുവാനിടയായി. നമുക്കറിയാം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി
നമ്മുടെ ശത്രുനാം സ്പിരിച്വൽ അല്ലെങ്കിൽ ശത്രു നമ്മുടെ ആത്മീയ മണ്ഡലത്തെ ആ ശത്രുനാം ഡെച്ചിന്ന് ആ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി യേശു എന്തെയ്തു കാൽവരി നമുക്ക് വേണ്ടി തകർക്കപ്പെടുവാനിടയെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ കരയിൽ ശത്രുനാം ദൈവം നമ്മളെ വിടുവിച്ചു. അതുപോലെ തന്നെ ശത്രുനാം നമുക്ക് സ്പിരിച്വൽ ബോണ്ടേജുകൾ ഉണ്ടായിരുന്ന അതെല്ലാം ശത്രുനാം കാൽവരിയിലെ ആ മരണത്തോടു കൂടി ശത്രുനാം ദൈവം നമ്മളെ വിടുവിക്കുവാനിടയെ, യേശു നമുക്ക് വിടുതൽ തരുവാനിടയെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായിട്ട് ജീവൻ അവരെ അയ്യായിരം പേരെ പോഷിപ്പിച്ച് കർത്താവ്. അന്ന് സ്വതന്ത്ര മൂന്ന് ദിവസം സ്വതന്ത്ര കാവിന്റെ വചനം കേട്ടിരുന്ന ജനത്തെ കർത്താവിന് മനസ്സിലായി. സ്വതന്ത്രം എന്താണ്? അവർക്ക് വിശക്കുന്നുണ്ട്. അവരൊരു പക്ഷേ ഉപവാസത്തോടു കൂടിയായിരുന്ന ദിവസം ഇരുന്നത്. ആ ഉപവാസത്തോടെ ഇരിക്കുമ്പോൾ സ്വതന്ത്ര അവസാന ഉപവാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ വചനശിഷ്യെല്ലാം കഴിയുമ്പോൾ, യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞ സ്വതന്ത്രം എന്താണ്? ഈ വരുന്ന ജനത്തിന്, അല്ലെങ്കിൽ ഇരിക്കുന്ന ജനത്തിന് എല്ലാം ആഹാരം കൊടുക്കണം. അന്ന് കർത്താവ് സ്വതന്ത്രം എന്താണ്? ആ ജഡത്തിൽ സ്വതന്ത്രം വിശപ്പനിക്ക് അനുഭവിക്കുന്നവർക്ക് ആഹാരം കൊടുക്കുവാനിടയെ. നമുക്കറിയാം സ്വതന്ത്രം ഒന്ന് അയ്യായിരം പേരോട് സ്വതന്ത്രം ഘോഷിപ്പിക്കുവാനിടയെ. ഹല്ലേലൂയ. അത് സ്വതന്ത്രം മാർക്കസാണ്. നമുക്കറിയാം വലിയ ആ അത്ഭുതങ്ങളുടെ ഒരു അത്ഭുതമാണ് അയ്യായിരം പേര് ഘോഷിപ്പിക്കാന്നൊക്കെ പറഞ്ഞ പ്രൈസ് ഗോഡ്. അതിലെല്ലാം സ്വതന്ത്രം എന്താണ്? ദൈവം ആ എന്താണ് മനുഷ്യ, അല്ലെങ്കിൽ മനുഷ്യന്റെ വിശപ്പ് ആ ദൈവം കർത്താവായ യേശുവിനെ അടക്കുവാനിടയെ സ്വതന്ത്രം. പക്ഷെ നമുക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും അതുപോലെ യേശുദ്രം അതിന്റെ 54-ാം വാക്യവും അതിന്റെ 54-ാം 55-ാം ഒക്കെ വായിക്കുമ്പോൾ കാണാം. പ്രൈസ് ഗോഡ്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ യേശു അവരോട് പറഞ്ഞു, ഞാൻ എന്താണ്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 5,000 പേരെ പോഷിപ്പിച്ച യേശു പിന്നത്തെ യേശു തന്നെ വിളിച്ചു പറയുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. നമുക്കറിയാം അത് ആത്മീയ മണ്ഡലം ചിന്തതാണ് യേശു വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് പറയുന്ന സ്വതന്ത്രം യേശു പറയാണ്, എന്റെ അടുക്കൽ വരുന്നവന് വിശക്കില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് 5,000 പേരെ യേശുവിന്റെ അരികെ വന്നപ്പോൾ അവരുടെ വിശപ്പ് കർത്താവ് അടക്കുവാനിടയെ. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞ സ്വതന്ത്രം എന്താണ്? എന്റെ അരികെ വരുന്നവർക്ക് എന്താണ്? ഒരിക്കലും വിശക്കത്തില്ല. സ്വതന്ത്രം, ഹല്ലേലൂയ. സ്വതന്ത്രം എന്നിൽ വിശ്വസിക്കുന്നവന് എന്താണ്? ഒരു നാളും ദാഹിക്കത്തുമില്ല. പ്രൈസ് ഗോഡ്. ആത്മീയ മണ്ഡലങ്ങളിൽ സ്വതന്ത്രം യേശു പറയുമ്പോൾ ഓർത്തു കൊള്ളണം. യേശുദ്രം യേശുവിന്റെ ഇരിക്ക വരുമ്പോൾ എന്താണ്? ഹല്ലേലൂയ. ഒന്ന്, വിശക്കുകയില്ല. രണ്ടാം സ്വതന്ത്രം എന്താണ്? ദാഹിക്കുകയുമില്ല. പ്രൈസ് ഗോഡ്. അവിടെ പറയുന്ന 5,000 പേർക്ക് സ്വന്തം കർത്താവ് അപ്പം കൊടുത്ത എത്ര ദിവസം കഴിഞ്ഞാണ്? 3 ദിവസം കഴിഞ്ഞാ. 3 ദിവസം സ്വതന്ത്രം എന്താണ്? അവർക്ക് വിശപ്പും ഇല്ലായിരുന്നു, അവരുടെ ദാഹവും ഇല്ലായിരുന്നു. സ്വതന്ത്രം സമയത്തിന് അവർ ചായ പോലും കുടിച്ചില്ല, കാപ്പ് കുടിച്ചില്ല. ഹല്ലേലൂയ. സമയത്തിന് സ്വതന്ത്രം എന്താണ്? വെള്ളം കുടിച്ചില്ല. പക്ഷെ 3 ദിവസം ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ കർത്താവ് ഭാഗ്യം കൊടുക്കുവാനിടയാ. പ്രൈസ് ഗോഡ്. അപ്പൊ യേശുവിന്റെ അരിക്ക വരുന്നവർക്ക് എന്താണ്? വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. പ്രൈസ് ഗോഡ്. അത് ആത്മീയമണ്ഡലത്തിൽ യേശു വിളിച്ചു പറയുന്നവരുടെ യേശു എന്താണ്? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പൻ ഞാൻ ആകുന്നു. പ്രൈസ് ഗോഡ്. അന്ന് 5,000 പേർക്ക് കർത്താവ് സ്വതന്ത്രം എന്താണ്? അത്ഭുതങ്ങളുടെ ഭാഗമായിട്ട് അവൻ യേശുദ്രം അപ്പം ചുരുക്കി കൊടുത്തെങ്കിലും പ്രൈസ് ഗോഡ്, യേശു തന്റെ ആത്മീയ മണ്ഡലത്തിൽ നിന്ന് പറയുകയാണ് സ്വതന്ത്രം എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അവൻ ജീവനുള്ള അപ്പമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ജീവനുള്ള ഒരു അപ്പം അത് യേശു മാത്രമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. മറ്റാരും സ്വന്തം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല. ഹല്ലേലൂയ. ഇന്ന് വരെ പല ദൈവങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം ഭൂമി ജനിച്ച് ഭൂമിയിൽ തന്നെ മരിച്ചടക്കപ്പെട്ടവരാണെങ്കിൽ, പക്ഷെ നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത കൊണ്ട് അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന, ഭൂമിയിൽ ജീവിച്ച്, ഭൂമിയിൽ മരിച്ച്, ഭൂമിയിൽ നിന്ന് ഉയർത്തി നേർക്ക് ഒരിടയായി. പ്രൈസ് ഗോഡ്. അതുപോലെ സ്വന്തം അവൻ വീണ്ടും രണ്ടാമത് വരുന്ന കർത്താവാണ്. ഹല്ലേലൂയ. അത് നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത. യേശു പറഞ്ഞ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നതവൻ എല്ലാം എന്താണ്? എന്തേക്കും ജീവിക്കും. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ സ്വന്തം അപ്പമാകുന്നു. ഹല്ലേലൂയ. ആ ജീവന്റെ വചനമാകുന്നു സ്വന്തം. ഈ ദൈവത്തിന്റെ വചനം എന്ന് പറഞ്ഞ യേശു തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഈ വചനം കേൾക്കുകയും ഈ വചനം ധ്യാനിക്കുകയും ഈ വചനം പ്രസംഗിക്കുമ്പോൾ എല്ലാം സ്വന്തം എന്താണ്? നമ്മുടെ ഉള്ളിൽ ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം, താങ്ക് യു ജീസസ്. സ്വന്തം കഥ പറയുകയാണ്, ഞാൻ കൊടുക്കാതിരിക്കുന്ന അപ്പവും എന്താണ്? ലോകത്തിന്
ജീവന് വേണ്ടി കൊടുക്കുന്നതിന്റെ മാംസമാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം അന്ന് ഭാഗ്യമാണെങ്കിൽ ലോകത്തെ നമുക്കറിയ കർത്താവ് കാൽവരി കാണുമ്പോൾ ലോകത്തിന് വേണ്ടി ലോകത്തിന്റെ പാപത്തിന് വേണ്ടി തന്നെ മാംസം കൊടുക്കുവാനാണ് യേശോക്രം. ഒരു പക്ഷേ യേശുവിനെ അടിച്ച് തകർത്ത് തരിപ്പണമായി യേശുവിനെ കാൽവരിയിൽ കുരിശിൽ കിടത്തുമ്പോൾ എന്താണ് അവൻ ലോകത്തിന്റെ പാപം എന്താണ് വഹിക്കുവാനേ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിശ്വസം കർത്താവ് തന്നെ പറയുന്നുണ്ട് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവരെന്താണ് അവന് നിത്യജീവനുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാൽവരി കിടക്കുന്ന യേശുവിന്റെ ശരീരം നമുക്ക് ഭക്ഷിക്കുവാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ആത്മീയ മക്കളൊക്കെ വന്ന് യേശു വിളിച്ചു പറയുമ്പോൾ ഓർത്തു കൊള്ളണമേ അത് നമ്മുടെ മുന്നിൽ ഇരിക്കുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് വിശ്വസം എന്താണ് അപ്പമായിട്ട് അവിടെ മുന്നിലിരിക്കുക. സ്തോത്രം. അവൻ ശിമോണയ്ക്കായിട്ട് അപ്പമായിട്ട് ഇരിക്കുന്നെങ്കിലും അമ്മ ഈശ്വരൻ അന്ന് രാത്രി അന്ന് യേശു വിളിച്ച് പറഞ്ഞെന്താണ് എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും അമ്മയെ ചെയ്യുന്നവൻ എന്തുണ്ട് നിത്യജീവനുണ്ട്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ രാത്രി ഓർത്തുകൊണ്ടാണ് നമ്മളുടെ കടന്നു വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ പങ്കാളിയാകുവാനാണ് യേശുവിനെ ഭക്ഷിപ്പാനാണ് യേശുവിനെ പാനം ചെയ്യുവാൻ വേണ്ടിയാണ്. പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടിയല്ല. പക്ഷേ എന്താണ് ഇത് നമ്മുടെ ആത്മാവിന് വേണ്ടി. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. യേശു പറഞ്ഞ എന്താണ് എന്റെ മാംസത്തിന് എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതല്ല നിത്യജീവനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഒരു വിശ്വാസി അവൻ രക്ഷിക്കപ്പെട്ട വൈതല് സ്നാനപ്പെട്ട വൈതല് ഇതിൽ നിന്ന് മാറിയിരിക്കുവാന് പാടില്ലെന്ന് രാത്രിയിൽ അവൻ ദൈവത്തിന്റെ വചനത്തോട് ഞാൻ ഓർമ്മിക്കുക. ആ കൂടെ തന്നെ യേശുവിന്റെ കാര്യം പറയുവാനുള്ള യേശു എന്താണ് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർപ്പിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ ഇന്ന് നിന്ന് മാറിയിരിക്കുന്നവരെ ശ്രദ്ധാണ് അവര് പരിശുദ്ധാത്മാവിനെ പ്രാവശ്യമോ അവർ കൃപാവലകൾ ഉള്ളവരാണോ ആമി പറഞ്ഞിട്ട് കാര്യമല്ല. ഇതിനകത്ത് സ്വന്തം പങ്കാളിയായി തീരുന്നവർ മാത്രമേ ഒടുക്കത്തെ നാളിൽ സ്വന്തം ഉയർത്തിയതേർക്കുള്ളൂ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. പാസ്പോർട്ട് മാത്രം പോരാ, വിസ മാത്രം പോരാ, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിലേ യേശുദ്രന്റെ കടന്നുവരാവേണ്ടതുള്ളൂ. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെട്ട മാത്രം പോരാ, സ്നാനപ്പെട്ട മാത്രം പോരാ, പരിശുദ്ധാത്മാവിന്റെ പ്രാവശ്യാൽ മാത്രം പോതാ പോരാ, ആമി കർത്താവിന്റെ മേശയിലൂടെ പങ്കെടുത്തെങ്കിൽ മാത്രമേ എന്താണ് ഒടുക്കത്തെ നാൾ യേശുദ കർത്താവ് നമ്മൾ ഉയർപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവിടുന്ന് രാത്രി ഇത് നിസ്സാരമായ കാര്യമല്ല. ഇന്ന് രാത്രി സ്വർഗീയദൂതന്മാർ എല്ലാത്തിനും ഉറ്റു നോക്കുന്നുണ്ട്. അവർക്കില്ലാത്ത മഹാഭാഗ്യം നമുക്ക് തന്നിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു സ്വർഗീയദൂതനോട് കടന്നു വന്നിട്ട് ഇതിന്റെ അകത്തുനിന്ന് ഭക്ഷിപ്പാൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. അവർക്ക് എന്താണ് അനുവദിച്ചിട്ടില്ലാത്തത് കർത്താവ് നമുക്ക് ആമി അനുവദിക്കുവാനാണ് സ്തോത്രം. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പൈതലിന് വേണ്ടി കർത്താവ് തന്നെ മാംസം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആത്മീയ മതം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആത്മീയ മാംസം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആത്മീയമായ രക്തം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്തിനാണ് നിനക്ക് ജീവൻ കിട്ടുവാൻ വേണ്ടി, നീ നിത്യതയോട് എതിർക്കാൻ വേണ്ടി, നിനക്കുള്ളിൽ ഇഷ്ടത്തിന് ശക്തി വ്യാപരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലോകത്തിലെ പല ഭക്ഷണങ്ങളും പല മാംസങ്ങളും നമ്മൾ ഭക്ഷിക്കാറുണ്ട്. നമ്മൾ മത്സ്യത്തിന്റെ മാംസം കഴിക്കുന്നുണ്ട്, ആ മൃഗത്തിന്റെ മാംസം കഴിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. പക്ഷെ യേശു ഒരു കാര്യം പറയുവാനാണ് യേശു എന്താണ് എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാകുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. എന്റെ മാംസം സാക്ഷാൽ ഭക്ഷണമാകുന്നു. ഹല്ലേലൂയ. ആവശ്യത്തിന് എന്റെ രക്തം കുടിക്കുന്നവൻ എന്താണ് ആവശ്യം എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. അപ്പൊ രാത്രി വീണ്ടും യേശു നമ്മുടെ ഉള്ളിലുണ്ട്. അവീ പരിശുദ്ധാത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ വരുവാനിടയായി. നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ട്. പക്ഷെ ഒന്നുകൂടി ഉറപ്പിക്കുന്ന ഒരു രാത്രിയാണ്. പ്രൈസ് ഗോഡ്. എന്താണ് അവന്റെ മാംസവും അവരുടെ രക്തം കുടിക്കുമ്പോൾ ഇല്ലാത്ത യേശു നമ്മളിലും അവി നമ്മൾ യേശുവിലും വസിക്കുന്ന ഒരു രാത്രിയായിക്കൊണ്ടിരിക്കും. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പ്രൈസ് ഗോഡ്. വസിക്കാന്ന് പറഞ്ഞ എന്താണ് അശോകൻ എന്താണ് വസിക്കാന്ന് പറഞ്ഞ എന്താണ് ആവശ്യം വന്നു പോകുന്നതല്ല. ഹല്ലേലൂയ. വഴിദൈവത്തിന്റെ പ്രവാചകന്മാരുടെ മേല് പരിശുദ്ധാത്മ വന്നു പോകുമായിരുന്നു. ശോത്രം. അവരുടെ ശുശ്രൂഷകരെ കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ടായി വന്നു പോകുമായിരുന്നു. ആമേ പുരോഹിതന്മാരുടെ മുന്നില് അല്ലെങ്കിൽ ശോത്രം പ്രവാചകന്മാരുടെ മുകളില് ആമേ ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം വന്നിട്ട് അവരെ പ്രവചിപ്പിച്ചിട്ട് വന്നു പോകുമായിരുന്നു. പ്രൈസ് ഗോഡ്. പക്ഷേ സ്വന്തം പുതിയ ദൈവദ്രോഹത്തെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് എവിടെയാണ് വസിക്കുന്നത്? അവൻ ദേവാലയത്തിലല്ല വസിക്കുന്നത്. ഹല്ലേലൂയ. അവൻ മന്ത്രികളല്ല വസിക്കുന്നത്. സ്തോത്രം. അവൻ നമ്മുടെ ഫലങ്ങളല്ല വസിക്കുന്നത്. ഹല്ലേലൂയ. എന്നിലും നിന്നിലും വഴിയാണ് അവൻ വസിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവൻ വസിക്കുന്ന ദൈവമാണ്. നമ്മളാണ് യേശുവിന്റെ ആലയങ്ങൾ. പ്രൈസ് ഗോഡ്. നമ്മളാണ് പുതിയ ദിവസത്തിലെ നമ്മളാണ് വിശ്വാസികളാണ് യേശുവിന്റെ സാക്ഷാൽ മന്ദിരങ്ങൾ. ഹല്ലേലൂയ. അവൻ നമ്മളിൽ വസിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. യേശു നമ്മളിൽ വസിക്കുന്നു. സ്തോത്രം. അതുപോലെ യേശു പറഞ്ഞതാണ്
ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളിവിടെ വസിക്കുന്നു, യേശു വസിക്കുന്നു. പ്രൈസ് ഗോഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമുണ്ട്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം എഴുതുന്നതാ പറ്റിയ അതിന്റെ 26 മുതൽ 27 ഉള്ള വാക്യം വായിച്ചോണ്ട് വായിച്ചേ. ആ നിങ്ങളും അങ്ങനെയല്ല. ആ യേശു നല്ല ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ വലിയവൻ ഇളയരെ പോലെയും നായകൻ ശുശ്രൂഷകരെ പോലെയും ആകട്ടെ. നമ്മുടെ ദൈവം ശോഷാശ്വരം സ്വർഗീയ മഹിമകളെ വെട്ടിക്കൊണ്ട് ഈ ഭൂമിയിൽ കടന്നു വരുവാനുണ്ട്. എല്ലാവിധ രാജകീയ അല്ലെങ്കിൽ സ്വതന്ത്രം കിങ് ഓഫ് കിങ് രാജാവിരാജാവ് യേശു നീതു തകിരുടെ മാറ്റി വെച്ച് തന്റെ വസ്ത്രം അഴിച്ചു വെച്ച് ഈ ഭൂമിയിൽ താണഭൂമിയില് ഇറങ്ങി വരുവാനാണ്. ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ എന്താണ്? ഇത് ഭാരവീഡമാകുന്നു. ദൈവ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ, സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ എന്താണ് ഭൂമി? എന്താണ്? ദൈവത്തിന്റെ ഭാരവീഡമാകും സ്വത്രം. ഈ ഭാരവീഡം നമുക്ക് സ്വത്രം കാൽ കീഴ്. ഹാലുയ. അവ ദൈവത്തിന്റെ കാൽ കീഴിൽ സ്വത്രം എന്താണ്? ആമീൻ. കർത്താവ് സാവധാനം ഈ ഭൂമിയിൽ ഇറങ്ങി വരുവാനാണ് സ്വത്രം. എന്തിനു വേണ്ടി ഇറങ്ങി വന്നത്? ഹല്ലേലൂയ. അവൻ ശുശ്രൂഷിക്കുവാൻ കടന്നു വരുവാനിടയാണ്. നിങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ്? നിങ്ങളും അങ്ങനെയല്ല, നിങ്ങൾ വലിയവനെ ഇളയരെ പോലെയും എന്താണ് ഇളയരെ പോലെയും നായകൻ ശുശ്രൂഷകരെ പോലെയും ആകട്ടെ. ശോത്രം. രാത്രി യേശു തന്ന മാതൃക നമ്മളെ പഠിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ശോത്രം. അവിടെ തന്നെ പറയുന്നു, ആരാണ് വലിയവൻ? ഭക്ഷണത്തിന് ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ഉദാഹരണങ്ങളെല്ലാം നിസ്സാരമായ ഉദാഹരണങ്ങളാണ്, സാധാരണ ഉദാഹരണങ്ങളായിരുന്നു. നമുക്ക് എന്തൊക്കെ മനസ്സിലാവും? ആരാണ് വലിയവൻ? നമുക്കറിയാം, നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ആരാ വലിയവൻ? ഭക്ഷണത്തിരിക്കുന്നവനോ അതോ ശുശ്രൂഷിക്കുന്നവനോ? സ്വത്രം. നമുക്കറിയാം ആരാണ്? ഭക്ഷണത്തിരിക്കുന്നവനാണ് വലിയവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിന് യേശു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനോ എതിരെ വന്നിരിക്കുന്നു, നിങ്ങളെ ശുശ്രൂഷിക്കുന്നവരെ പോലെ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. Praise God. Hallelujah. ആ വിശുദ്ധ രംഗത്ത് യേശു നിന്നു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായി. ഇതെല്ലാം എവിടെയാ സംഭവിച്ചത്? സ്വത്രം. Praise God. കർത്താവിന്റെ വേഷമേ ശുദ്ധാടുത്ത് വരുമ്പോൾ ഇതെല്ലാം യേശു ചെയ്യുവാനായി. ശുശ്രൂഷകരെ പോലെ കടന്നു വന്നിട്ട് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനായി. സ്വത്രം. അവൻ എല്ലാ മഹിമ വിട്ടിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ കടന്നു വരുവാനായി. സ്വത്രം. അവൾ നമുക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കുവാനായി. സ്വത്രം. എന്നാൽ യേശു ഒരു വാക്യം, സ്വത്രം, ഒരു വാക്ക് തന്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിന്നവർ. ഓ താങ്ക് യു ജീസസ്. എങ്ങനെയാണ് യേശു പറയുകയാണ്? നിങ്ങളാകുന്നു എന്റെ പരീക്ഷകളില് എന്നോടുകൂടെ നിന്നവർ. സ്വത്രം. അതുകൊണ്ട് സ്വത്രം യേശു ഒരു അവാർഡ് അവർക്ക് വെച്ചിരിക്കുക. എന്താണ്? എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്കും നിയമിച്ചു തന്നിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കി സ്വത്രം. ഈ ഭൂമിയിൽ കഷ്ടതയുണ്ട്. ഈ ഭൂമിയിൽ സ്വത്രം എന്താണ്? യേശുവിന് വേണ്ടി നിൽക്കുമ്പോ പ്രതികൂലം കടന്നു വരും. പക്ഷേ പിതാവ് യേശുവിന് കൊടുത്ത അവകാശങ്ങളെല്ലാം ആ വിശ്വത്രം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. തന്റെ ശിഷ്യന്മാര് കഷ്ടതയിലൂടെ കടന്നു പോയെങ്കിൽ, അവർ യേശുവിന് വേണ്ടി തലകടപ്പെട്ടിട്ടുണ്ടെങ്കില്, അവർ യേശുവിന് വേണ്ടി തലകടപ്പെട്ടിട്ടുണ്ടെങ്കില് ഓർത്തുങ്ങളുടെ വിശ്വത്ര പിതാവിന്റെ സന്നിധി ചെല്ലുമ്പോൾ യേശുവിന് എന്തെല്ലാം ഉണ്ടോ അവിടെ ഉണ്ടോ അതെല്ലാം യേശു അവർക്ക് ഈ ഭൂമിയിൽ യേശു തന്നെ കൊടുത്തിട്ട് സ്വത്രം. അവിടെ ചെല്ലുമ്പോൾ അത് സ്വീകരിക്കുവാൻ തന്നാ മാത്രം മതി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒരു വലിയ അവാർഡ് നമുക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. സ്വത്രം. ഒന്ന് കഴിഞ്ഞില്ല അതിന്റെ 14 അധ്യായത്തിന്റെ 23 മുതൽ 33 വാക്യങ്ങൾ വായിക്കുന്നു. കാണാം. ഒന്ന് പോയിരുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞു. പുതിയ നിയമമാകുന്നു. കുടിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു. അങ്ങനെ നിങ്ങളിൽ അപ്പം ചെയ്യുകയും
അവന്റെ മാരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് രാത്രിയിൽ കഥാവ് പറയുകയാണ്, അയോഗ്യമായിട്ട് ഈ ഭക്ഷണം അല്ലെങ്കിൽ അപ്പം തിന്നാൻ പാടില്ല. കർത്താവിന്റെ പാനപാത്രം കുടിക്കുവാൻ പാടില്ല. വായിക്കുന്നു, ഇത് ലോകത്തിന്റെ ഭാവം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. സ്നാമക യോഹന്നാൻ കിട്ടുന്ന വെളിപ്പാട് ശ്രദ്ധാണ്. സ്നാമക യോഹന്നാൻ ഈ യേശുവിനെ കാണുമ്പോൾ പുതിയ വെളിപ്പാടെ ലഭിക്കുക. ശ്രോതം ആ വെളിപ്പാട് വിളിച്ച് പറയുകയാണ് ശ്രോതേ, പിറ്റന്നാൾ യേശു തന്റെ അടുക്കലോട്ട് കടന്നു വരും. എന്തിനു വരുന്നത്? യേശു ജോർദാനിൽ സ്നാനപ്പെടുവാൻ കടന്നു വരിക. ശ്രോത്രം യോഹന്നാൻ ശ്രോത്രം വെള്ളത്തിൽ നിന്ന് സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, മനസ്സാന്തരം സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ലോകം ശ്രോത്രം ഈ യോഹന്നാൻ യേശുവിനെ കണ്ടിട്ട് വിളിച്ചു പറയുകയാണ്. എന്താണ്? തന്റെ അടുക്കളോട് വരുമ്പോൾ വിളിച്ചു പറയുന്നു, ഇതോ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ യേശു ആരാണ് ശ്രോത്രം? ആരായിരുന്നു? ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. ഓ, എന്തൊരു വെളിപ്പാട് യോഹന്നാൻ വിളിച്ചു പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം, എക്സോഡസ് അല്ലെങ്കിൽ പുറപ്പാട് പുസ്തകം 12:46 വാക്യത്തിൽ കാണുന്നു, 46 വാക്യത്തിൽ കാണുന്നു, അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ശ്രോത്രം. എന്താണ്? അവന്റെ അസ്ഥി ഒടിഞ്ഞു പോകുകയില്ല. ശ്രോത്രം, അവന്റെ അസ്ഥി എന്താണ്? ഒടിഞ്ഞു പോകുകയില്ല. അത് തന്നെയാണ് ശ്രോത്രം, കാൽവരി യേശു കിടക്കുമ്പോൾ അവന്റെ അസ്ഥി ഒന്നും ഒടിഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവിടെ നമുക്കറിയാം ശ്രോത്രം, എന്താണ് ഈ കുഞ്ഞാടിനെ ഇറക്കുമ്പോൾ അവിടെ യേശു പിതാവാന്റെ ഒരു കാര്യം ശ്രോത്രം തന്നെ യഹൂദജനത്തോട് പറയുവാനിടയായി, അതത് വീട്ടിൽ വെച്ച് തന്നെ തിന്നണം. പക്ഷേ കഴിക്കുന്ന ശ്രോത്രം കുഞ്ഞാടിനെ ഇറക്കുന്നത് എന്താണ്? നിങ്ങൾ അതത് വീട്ടിൽ വെച്ച് തന്നെ ശ്രോത്രം എന്താണ്? തിന്നണം. രണ്ട്, ആ മാംസം വീട്ടിന്റെ പുറത്ത് കൊണ്ടുപോകരുത്. ആ കൂടെ ഹോമിയ ദൈവം ഇസ്രായേൽ ജനങ്ങൾ പറയുന്നുണ്ട്, അതിന്റെ ശ്രോത്രം എന്താണ്? അസ്ഥി ഒന്ന് ഓടിക്കരുത്. ബ്രൈസ്കോ, അപ്പൊ ദൈവത്തിന്റെ യാഗമായി ചേർന്ന കുഞ്ഞാണ് ശ്രോത്രം. പഴയ ദൈവത്തിൽ കാണുന്നു, അത് അസ്ഥി ഓടിക്കാത്ത കുഞ്ഞാണായിരുന്നു. ബ്രൈസ്കോ, ഹല്ലേലൂയ. അത് തന്നെയാണ് ശ്രോത്രം, ലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ഭൂമിയിൽ കടന്നു വന്നപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇത് ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാണ്. ബ്രൈസ്കോ, കാൽവരിലോട്ട് നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അവൻ ശ്രോത്രം തകർക്കപ്പെട്ടെങ്കിലും, അവൻ ശരീരം മുഴുവൻ അടിച്ച് തകർക്കപ്പെട്ടെങ്കിലും, അവൻ പൂർണ്ണമായി തകർന്നെങ്കിലും, അവൻ ദൈവത്തിന്റെ വചനം നിരസിക്കുവാൻ വേണ്ടി ഒരു അസ്ഥി പോലും ഒടിഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് ഞാൻ ഒന്ന് പറയുന്നില്ല, 5:7 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയൽ. പ്രൈസ് ഗോഡ്. നമ്മുടെ പെസഹ കുഞ്ഞും അറുക്കപ്പെട്ടിരിക്കുന്നു, അതാരാണ്? ക്രിസ്തു തന്നെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു തന്നെ പറഞ്ഞു, ശ്രോത്രം, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വേണ്ടി വന്നതല്ല, പിന്നെ എന്തിനു വന്നു? ശ്രോത്രം, അവയെ നിവർത്തിപ്പാൻ വന്നിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പഴയ നിമിത്തത്തിലെ ശ്രോത്രം അതുപോലെ അവയെ കാര്യങ്ങൾ നിവർത്തിപ്പാൻ വേണ്ടി യേശു ഭൂമിയിൽ കടന്നു വരുവാനാണ് ശ്രോത്രം. അങ്ങനെ കുഞ്ഞാടിനെ, അസ്ഥി ഒടിക്കാത്ത കുഞ്ഞാടിനെ അറക്കുന്ന അർത്ഥെങ്കിലും, ആമയും ആമേശ്വര മനുഷ്യന്റെ ഭാവത്തിന് വേണ്ടി അർത്ഥെങ്കില്, ആമയും പുതിയ ദൈവത്തിലോട് യേശു കടന്നു വന്നിട്ട് താൻ സ്വന്തമായിട്ട് തല്ലെത്താണ് മാനവരാശിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ആമേശ്വര അറക്കപ്പെടുവാനിടയായി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ഭാവങ്ങളെല്ലാം എന്താണ്? യേശുവിന്റെ മുകളിലോട്ട് ആക്കുവാനിടയായി. പ്രൈസ് ഗോഡ്. ലൂക്കോസ് സുവിശേഷം 22:14 പ്രധാന വാക്യം വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്ന ശ്രോത്രം എന്താണ്? ആ വായിച്ചേ. അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക കാണിച്ചു കൊടുത്തു.
Thank you, Jesus. Hallelujah.
ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ പണിതിരിക്കുന്ന ക്രിസ്തു എന്ന യേശുവിന്റെ ആവശ്യത പാടമേ നമ്മൾ പണിതിരിക്കുന്ന സ്തോത്രം. ആ ഊഴത്തിൽ മേൽ നമ്മൾ പണിതിരിക്കുക. ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ നിയമം ചെയ്യുന്ന കാലം വരും. ഇതാ പുതിയ നിയമം. പ്രവചനത്തിലൂടെ പ്രവചിച്ചത് അവൻ യേശുവിനോട് നിവർത്തിക്കപ്പെടുവാനിടയെ. അതിന്റെ 33-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഈ കാലഘട്ടത്തിന് ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എന്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവരുടെ ദൈവമായും അവർ എനിക്ക് ജനമായിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ്യാ. ഇന്ന് സ്വന്തം ദൈവത്തിന്റെ വചനയോട് ഇരിക്കുന്ന സ്തോത്രം. നമുക്കറിയാം പുസ്തകത്തിൽ ഇരിക്കുന്ന, പക്ഷേ എന്റെ ദൈവത്തിലെ പുതിയ ദൈവത്തിലെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ ആലയം ആലയങ്ങളായ കർത്താവിന്റെ സ്തോത്രം എന്താണ്? ഹല്ലേലൂയ. ഹാന്തകളായ നമ്മുടെ ആമേ ദൈവത്തിന്റെ വചനയോട് ഇരിക്കുന്നത് നമ്മുടെ ഹൃദയം എന്ന പലകമേ. പ്രൈസ് ഗോഡ്. എന്റെ നായ പ്രമാണങ്ങനെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. രാത്രി സ്വപ്നം. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങളിലാണ് സ്വന്തം കർത്താവിന്റെ നയപ്രമാണം. നമ്മുടെ ഹൃദയങ്ങളിൽ സ്വന്തം കർത്താവ് നയപ്രമാണം എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അന്ന് സ്വന്തം മോശയ്ക്ക് നമുക്കിവിടെ 40 ദിവസം രാവും പകലും മോശം എവിടെ കൊണ്ടിരുത്തി? എവിടെ കൊണ്ടിരുത്തി? സിനായ് പർവ്വതത്തിൽ കൊണ്ടിരുത്തി. ഹല്ലേലൂയ. ഈ 40 ദിവസം ഇരുന്നിട്ട് ആകെ പുള്ളിയുടെ കൈ കിട്ടിയത് എത്രയാ? 10 വാക്യം. ദൈവം എഴുതി കൊടുത്ത ദൈവത്തിന്റെ കരം കൊണ്ട് എഴുതി കൊടുത്ത 10 വാക്യം അല്ലെ? 10 വാക്യം. അത് എഴുതിയിരിക്കുന്ന സ്വന്തം എന്താണ്? ഇത് സയൻസ് ഒക്കെ പറയുന്നത് അച്ചുകൊണ്ട് കുത്തിയ പോലെ, അതായത് എന്റെ എഡ്ജുകളൊന്നും എന്താണ് ഈ ലേസർ രശ്മി കൊണ്ട് അല്ലെങ്കിൽ റേ കൊണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് പോലെ പെർഫെക്ഷനിലാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ ഈ 10 കൽപ്പന കിട്ടിയ ശേഷം, അതിനുശേഷം മോശം എത്ര പുസ്തകം എഴുതി? മോശം എത്ര പുസ്തകം എഴുതി? ഈ മോശ പുസ്തകം എഴുതുന്നത് എവിടെ നിന്നാണ്? മോശയുടെ മോശയുടെ ബ്രെയിനിൽ കിടക്കുന്ന കാര്യ ദിവസ് മോശം എഴുതുവാൻ കാരണം സ്വന്തം എന്താണ്? സിനായി മല മോശയിരിക്കുമ്പോൾ ഹല്ലേലൂയ. 40 ദിവസവും 40 പകലും രാത്രിയിൽ മോശം അവിടെ ഇരിക്കുമ്പോൾ ദൈവം സ്വന്തം മോശയെ കൊണ്ട് എഴുതിപ്പിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുവാനിടേ. അതെല്ലാം മോശം ഹൃദയത്തിൽ അരുതി കൊടുത്തു, ദൈവം എഴുതി കൊടുത്തു. സ്വന്തം പ്രൈസ് ഗോഡ്. പിന്നീട് മോശം ഹല്ലേലൂയ പുസ്തകം ആക്കി മാറ്റി. താങ്ക് യു ജീസസ്. തെറ്റുപോ തെറ്റില്ലാതെ വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ മോശം കംപ്ലീറ്റ് എഴുതി വെച്ചു. സ്വന്തം എങ്ങനെ ആലയം ഉണ്ടാക്കണം അല്ലെ? ആലയത്തിന് എന്തെല്ലാം വേണം? സ്വന്തം ഇതെല്ലാം മോശം കൊണ്ട് അരുതി വെച്ചു. എങ്ങനെ ആരാധിക്കണം? എന്തെല്ലാം നിയമങ്ങളുണ്ട്? ഇതെല്ലാം തെറ്റുപറ്റ ഒരു തെറ്റും ഇല്ല, ഒരു മിസ്റ്റേക്കും ഇല്ല. ആരെ കൊണ്ട് എഴുതിപ്പിച്ചോ? മോശയെ കൊണ്ട് എഴുതിപ്പിക്കുവാനെ. നായപ്രമാണത്തെ നമ്മുടെ ഉള്ളിലോട്ട് ആക്കി തരുന്നത് നമ്മൾ വായിക്കുന്നത്, നമ്മൾ ധ്യാനിക്കുന്ന ഒന്നും വ്യക്തമല്ല. ഇതെല്ലാം എവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ വലകമേൽ എഴുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. താങ്ക് യു ജീസസ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പുതിയ ദൈവത്തിൽ വായിക്കുമ്പോൾ അധ്യായത്തിലാണ് സ്തോത്രം. മോശ ഇരിക്കുമ്പോൾ, മോശ ഈ പുസ്തകങ്ങൾ എഴുതുമ്പോൾ ആമീശ്വത്ര മോശയുടെ ഹൃദയത്തിലുള്ള ആ ചിന്തകൾ സ്വത്രം എഴുതി രേഖപ്പെടുത്തുമ്പോൾ ആമീ സ്വർഗത്തിലെ ദൂതന്മാർ, അത് ഓർഡിനേഷൻ കിട്ടിയ ദൂതന്മാർ, പ്രത്യേകമായി അനോക്ഷണ ദൂതന്മാർ, പ്രത്യേകമായി നിയോഗിക്കപ്പെട്ട ദൂതന്മാർ മോശയുടെ കൂടെ ഇരുന്ന് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനിടയായി. എന്ത് ചെയ്തത്? ഇതുപോലെ എഴുതുന്ന മോശേ, ഇതുപോലെ എഴുതുന്ന മോശേ. രാത്രി എന്നെ കണ്ട് ദൈവം ഇതിന്റെ പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇവിടെ നയപ്രമാണം നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുക. ഇനി ലൂക്കോസിന് ശേഷം 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമ്മൾ എഴുതിയിരിക്കുന്നു. അവൾ അധ്വാനം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു.
Hallelujah. But the Buddha name of Agno. Otherwise, the Mamakaria Christopher order. I need a Pratyasia Milada, Yatta Malay. And then they will not our stereo of Narada Malay. They will never say about I know would pay a good astray and a report to Suezwil. A recatar deal. Sami was trying to soccer. I don't know what I don't know our animal. But she's a creation to sit in the Katar number than another. Sami was trying to do where they are. I want number of Samasha over the river. Katawa used to come in Takarma or not, okay, Samasha lived together. I mean, you watch a day or not. Chatanga and the Paralam Sutra, and I provide the Saturno Janata Niki. Where are in the Nadichumar in Ditcher and Egerian, so the Calvary Takarma, praise God. Hallelujah. അവര് ഇരക്ക് അഭിഷേകപ്പെട്ടാണ് അവൻ നമ്മളോട് ദൈവത്തോട് അടുപ്പിക്കുവാൻ കാരണമായിട്ടുള്ളത് പറഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായത്തിലെ പതിനെട്ടാം ഗ്ലൂക്കോസിൽ ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവലയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്വർഗം ഹല്ലേലൂയ അപ്പൊ അവസാനമായിട്ട് സ്വർഗ ഭൂമിയിലുള്ളപ്പോ യേശു എപ്പോഴാണ് കുടിച്ചത് മുന്തിരിവലയുടെ അനുഭവം തന്റെ ശിഷ്യന്മാരുമായിട്ട് ഒന്നിച്ചിരിക്കുമ്പോഴും അതേ അനുഭവം രാത്രി നമ്മൾ ഓർമ്മയ്ക്കാൻ ചെയ്യുന്നു പക്ഷേ സ്വന്തം ഇനി നമ്മൾ ഒരിക്കലും യേശുമായി കുടിക്കും വീണ്ടും നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ നിത്യത ചെല്ലുമ്പോൾ ആരുമായിട്ട് കത്ത ആരുമായിട്ട് സ്വന്തം കത്തിനേശം കഴിക്കും ആരുമായിട്ട് സ്വന്തം ഇനി കുടിക്കും ഇന്ന് സ്വന്തം ദൈവദാസനാൽ ശുശ്രൂഷിക്കുമ്പോൾ അന്ന് ആരായിരിക്കും ശുശ്രൂഷിക്കുന്നത് Thank you, Jesus. Thank you, Jesus. About Padayan neighbor to Paladari or Mudin neighbor to the world singing. E. Kayu, Samui. Yes, one in the way. Mini Yanadana, E. Mundi, Charlie, the Buddhikatina, Pashiandana, Buddhikan, and the Buddhikan. Praise God. Hallelujah. They were writing very warm. Swing on them, they were writing very warm. They should walk again. They were writing very warm. ഞാൻ മുന്തിരിവള്ളി അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഒരുവരെ വെച്ചോ മനസ്സിരിക്കുമ്പോൾ ഓർത്തോളാമേ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ അമ്മയും ഈ കർത്താവിന്റെ മേശയിലോട്ട് കടന്നു വരുമ്പോൾ നമുക്ക് ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ ഓ അവിടെ ചെല്ലുമ്പോൾ യേശുവായിട്ട് ഒന്നിച്ച് അമ്മയ്ക്ക് അത്ര മേശം നടത്തുമ്പോൾ ഓ എത്ര മാത്രം സന്തോഷമായി പ്രൈസ് ഗോഡ് ഹല്ലേലൂയ അപ്പമായിട്ട് കടന്നു വരുന്നത് ആരായിരിക്കും യേശു നമ്മുടെ മുന്നിലൂടെ കടന്നു വരുന്നത് ആരെങ്കിലും ശബ്ദം കേട്ട് മാറ്റം തുടങ്ങി ഞാൻ അവന്റെ അടുക്കൽ വന്ന് അവരോട് അവനോട് കൂടെ എത്താൻ കഴിഞ്ഞു രാത്രി പുറത്തുള്ളവേ കാലമില്ല ഇത് അത്താഴമാണ് ഇത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അത്താഴമാണ് അന്ന് ശിഷ്യന്മാരെ കൂടുന്നതെല്ലാം അത്താഴമുണ്ടായിരുന്നു അവര് കൂടുന്നതിന് ശ്രദ്ധ എവിടെയെല്ലാം കൂടിയുള്ളൂ അവിടെ എല്ലാം കത്തിനേശം ഉണ്ടായിരുന്നു ഇന്ന് നമ്മളത് ആഴ്ചയിലും മാസത്തിലൊക്കെ നടത്തുന്നു ഹാലലുയ പക്ഷേ അന്ന് അവിടെ അവരെവിടെയെല്ലാം കൂടിയിട്ടുണ്ടോ അവിടെ എല്ലാവർക്കും എന്താണ് ഈ കത്തിനേശം ഉണ്ടായിരുന്നു പ്രൈസ് ഗോഡ് കർത്താവിന്റെ ടേബിൾ ഉണ്ടായിരുന്നു കർത്താവിന്റെ മേശ ഉണ്ടായിരുന്നു അവര് ഭക്ഷിക്കാനും പ്ലാൻ ചെയ്യുവാനും കർത്താവിന്റെ മാറി കൊടുക്കുവാനേ വായിക്കുന്നു ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ ഈ സ്വന്തം കത്തിനേശ്വരന്റെ കടക്കുമ്പോൾ കർത്താവ് ജയിക്കുവാൻ എനിക്ക് വരണമെന്നായി
ജയിക്കുവാൻ എനിക്ക് വരതൊന്നല്ല. ഹല്ലേലൂയ. നോക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വീട് പോകുന്നവരുടെ കൂട്ടത്തിലല്ല, പട്ടുപോകുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. നമ്മൾ പ്രൈസ് ഗോഡ്, ജയിക്കുന്നവരുടെ കൂട്ടത്തിലാണ് ആ വരം ദൈവം നമുക്ക് തന്നിരിക്കുക. ആ വരം നമുക്ക് ദൈവം തന്നിരിക്കുക. സ്വന്തം രാത്രി ദിവസത്തെ വിലയ്ക്കിടത്തിൽ ഉണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ആ വരം എനിക്ക് വേണം. പ്രൈസ് ഗോഡ്. ജയിക്കുന്ന വരം എനിക്ക് വേണം. ആമേൻ. ജയിക്കുന്ന വരം എനിക്ക് വേണം. ജയിക്കുന്നവരെ ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരണം. പ്രൈസ് ഗോഡ്. ദൈവമേ നോക്കി അവിടെ രാജാദി രാജാവ് സന്നിധി ചെല്ലുമ്പോൾ അവൻ രാജാവായി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അമിശത്ര നമ്മളോട് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് എന്റെ സിംഹാസനത്തോട് ഇരുന്നാലും എന്റെ സിംഹാസനത്തോട് ഇരുന്നാലും ഒരു രാജാവും ചെയ്യാത്ത കാര്യം കണ്ടാ ചെയ്യാ. ഭൂമിയിൽ ഒരു രാജാക്കവൻ ചെയ്യാത്ത കാര്യം കണ്ടാ ചെയ്യാൻ പോകുന്നത് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി തന്റെ ജനത്തിന് വേണ്ടി സ്വർണ്ണം സിംഹാസനം വിട്ടവൻ മാറില്ലെന്ന് പറയും. അവിടെ ഇരുന്നാലും നിനക്ക് വരം ലഭിച്ചിരിക്കുന്നു. ജയിക്കുന്നവരെ കിട്ടുന്ന വരമാണ്. രാത്രിയിൽ തോറ്റവരല്ല നമ്മൾ ജയിച്ചു വരാം. രാത്രി തോറ്റവരെ നമ്മൾ ജയിച്ചു വരാം. എനിക്ക് വരം ലഭിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ യേശു തന്നെ അവിടെ പറഞ്ഞുകൊണ്ടതാണ്, ഞാനും ജയിച്ചു എന്റെ പിതാവിനോട് പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഹല്ലേലൂയ. യേശു ഭൂമിയിൽ ജയിക്കുവാനിടയാണ്. ഞാൻ നിങ്ങളും ആരാധിക്കുന്ന ദൈവം, അവൻ പിന്തുടർന്ന ദൈവം, അവൻ ഫോളോ ചെയ്ത ചെയ്യുമോ, അവൻ ജയിച്ചവനാണ്. ഹല്ലേലൂയ. അവൻ ഭൂമിയിൽ കടന്നു വന്ന് ജയിച്ച ദൈവമാണ്. ശോഭന ആ ജയിച്ചവന് ആമയ വരലക്ഷ്മി. ഹല്ലേലൂയ. രാത്രി യേശുവിനെ പിന്തുടർന്ന, യേശുവിനെ ഫോളോ ചെയ്യുന്ന, യേശുവിന് വേണ്ടി ജീവിക്കുന്ന ദൈവം ഇതല്ലേ? നിനക്കും ആ വരം തരുവാനിടയോ. രാത്രി ഏറ്റവും വലിയ വരമാണ്. ഹല്ലേലൂയ. അനേക ഭാവനകൾ ഉണ്ടെങ്കിലും ഇത് വലിയൊരു വരമാണ്. പ്രൈസ് ഗോഡ്. ഇത് വലിയൊരു വരമാണ്. ശ്രോത്രം എന്താണ് ആവശ്യം? ജയിച്ച് കർത്താവിന്റെ സന്നിധിയിൽ സിംഹാസനത്തിൽ പോയിരിക്കാനുള്ള വരം. പ്രൈസ് ഗോഡ്. രാത്രി കർത്താവിന്റെ കരം പ്രേമിച്ചു നീ ഞങ്ങൾക്കുള്ള മരത്തിന് ആയുസ്വാദം, നീ ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതിന് ആയുസ്വാദം, നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ മേശ ഒരുക്കുന്നതിന് ആയുസ്വാദം, നിന്നെ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും നിങ്ങൾ ആയുസ്വാദം. രാത്രിയിൽ ഞാൻ നിന്നിലും നീനിലും വസിക്കാൻ പോകുക.
Yeah.
നമ്മുടെ കൂടെ ജോലി നിർത്തി പ്രാർത്ഥിക്കാം, നമ്മുടെ ശവൽ കടന്നുകൊണ്ടി പ്രാർത്ഥിക്കാം, ദേശത്തുള്ള സ്വത്രം ആവിയും സ്വത്രം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ വരവേറ്റം അടുത്തിരിക്കുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ സുവിശേഷം പറയുവാൻ, ചിലരെ കുശൂലാദായമാക്കി മാറ്റുവാൻ കർത്താവ് നമ്മളെ സഹായിക്കാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചാണ്. കർത്താവെ നന്ദിയോടെ നിങ്ങൾ സ്തുതിക്കുന്ന വാഴ്ചത്തോട് വരവെടുക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് സുഖത്തിൽ പ്രതിഫലം കിട്ടുവാന് ചിരാത്മാക്കളെ കൊണ്ടുവരുവാൻ വേണ്ടി കർത്താവെ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുകയാണ്. Bye.
ഓടിപ്പിക്കുക.